അച്ഛനും അമ്മയും ആരും ഇല്ലാത്ത ഒരു പയ്യനാ. പക്ഷെ കഷ്ടമായി പോയി തല്ലു തല്ലി. ഇപ്പൊ ഈ പറയുന്ന ഞങ്ങളൊക്കെ നാട്ടിലാണെങ്കിൽ അവനെ ഒന്നിനെയും വെറുതെ വിടത്തുമില്ല. നാട്ടുകാർ കൂടി തല്ലിയേന് ഈ അടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെയുള്ള നാട്ടുകാർ കൂടിയാന്. രാവിലെ അവന്മാര് പിന്നെ വന്ന് അന്തക്കും താഴേക്കും എല്ലാം വിളിച്ചു. എന്നാലും ഇപ്പം തിരിച്ച് ഇവനും വിളിച്ചു. ആര് സ്വാഭാവികമായി വിളിച്ചു പോയില്ല തിരിച്ച്. വിളിച്ച് ആ വൈരാഗ്യം വെച്ചാണ് വേറെ പുറത്തുനിന്ന് രണ്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ട് വിളിച്ചിറക്കി തല്ലി. എട്ട് പേരായിരുന്നു അവർ തല്ലി. എന്തേം തള്ളയും പാടുപെട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങൾ അതേ രീതിയിൽ പോകണം. അല്ലാതെ കുറെ കഞ്ചാവ് അടിച്ച് കുറെ വീടിയും വലിച്ച് സിഗരറ്റും വലിച്ച് നാട് മൊത്തം നടന്ന് നാട്ടുകാരെ തല്ലി നടക്കുന്നതാണോ മര്യാദ? അവർ അങ്ങനെ പോകരുത്. പോകാതെ അവനവൻ്റെ കാര്യം നോക്കി അവനവൻ ജീവിക്കുക. അവനാരുമില്ല, ഒരു മനുഷ്യൻ അവൻ്റെ കാര്യം വിളിച്ചു വെച്ചിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചീരങ്കാവിലാണ്. ചീരങ്കാവില് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ പേര് സബിൻ എന്നാണ്. സബിനെ ഞാൻ കൊച്ചിനാൾ പോലെ അവൻ എന്താ പറയുക അവൻ്റെ അമ്മയുടെ കൂടെ അവൻ്റെ അമ്മയുടെ കൂടെ ക്യാഷ് കമ്മലിലൊക്കെ പോകുമായിരുന്നു. അവൻ്റെ അമ്മ മരിച്ചുപോയി, അച്ഛനും ഇല്ല. ആപ്പാടെ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒറ്റയ്ക്കാണ് ഈ മോൻ ജീവിച്ചു പോകുന്നത്. ചെയ്യാത്ത ജോലികളൊന്നും ഇല്ലെന്ന് വേണം പറയാൻ. എന്ത് ജോലി ഉണ്ടെങ്കിലും ചെയ്യും. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർന്ന ചെറുക്കനാണ്. പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വാർത്ത കേട്ടിട്ടാണ് ഞാൻ കണ്ടത്. ഒരു CCTV ദൃശ്യം കേട്ടാണ് ഇവനെ കുറേ പിള്ളേർ, കുറേ 10-16 പ്ലസ് വണ്ണൊക്കെ പഠിക്കുന്ന പിള്ളേർ ഓടി വന്ന് മാരകമായിട്ട് ഉപദ്രവിക്കുന്നു, മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച്. എന്താ ഇവിടെ നടക്കുന്നത്, എന്താണ് ഈ നാടിനുണ്ടാകുന്ന മാറ്റം എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കണ്ണി കാണുന്ന കഞ്ചാവും മയക്കുമരുന്നും MDMA അടിച്ചിട്ട് വീട്ടിൽ നിന്ന് അഴിച്ചു വിടുന്ന ഈ പിള്ളേരെയൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ വലിയ വില നിങ്ങൾക്ക് രക്ഷാകർത്താക്കൾക്ക് കൊടുക്കേണ്ടി വരും. അണ്ട ഇവനെ ഇനി നോക്കാൻ പോലും ആരുമില്ല. എന്നാലോചിച്ച് നോക്കി, ഈ അവസ്ഥയിലാക്കി വെച്ചിട്ട് അമ്മമാർ പോയത്. ഇവനിവിടെ ഇതേപോലെ കസേര ഇരിക്കുകയായിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഞാനാണ്ട് അവിടെ കസേര ഇട്ടിരിക്കുക. രണ്ട് പിള്ളേർ ഇവിടെ വന്ന്, നമുക്കറിയില്ല, രണ്ട് പിള്ളേർ ഇവിടെ വന്ന് സംസാരിച്ചു, ഒരു സിഗരറ്റ് മേടിച്ച് വലിച്ചിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ചോദിച്ചു, ആ മൊബൈലൊന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ഞങ്ങളുടെ വണ്ടിയുടെ പെട്രോൾ തീർന്ന് മൊബൈൽ കൊടുക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞു പൈസ ഇല്ലെന്ന് പറഞ്ഞു. പൈസ ഇല്ല, ഞങ്ങളുടെ മൊബൈൽ എടുത്ത് കൊടുത്തു. കൊടുത്ത് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കിയിട്ട് വിളിച്ചിട്ട് ഇല്ല കിട്ടിയില്ലെന്ന് പറഞ്ഞ് കൊച്ചൻ ഇറങ്ങി ചെന്ന് എൻ്റെ കൊച്ചുപോൻ ചെന്ന് മൊബൈൽ മേടിച്ചവൻ പറഞ്ഞു, എടാ അണ്ണനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഇവനിറങ്ങിച്ചെന്ന് ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആ നിൽക്കുന്ന രണ്ട് പേര് വന്ന് അതിൽ ഒരാളെ പിടിച്ച് തള്ളിയിട്ടു പുറകിന് വന്ന് അവരടിക്കുക. അടിക്കുക എന്ന് പറഞ്ഞാൽ നാശമായിട്ടാണ് അടിച്ച്. അവൻ്റെ കാലിന് പൊട്ടലുണ്ട്, കൈക്ക് പൊട്ടലുണ്ട്, എല്ലാ രീതിയിലും അവനെ നാശമാക്കിയുള്ള തലയ്ക്ക് ചുറ്റിയേക്ക് അടിച്ച്. ഇവിടെ ചുറ്റിയേക്ക് അടിച്ച ഇവിടെ പുറകെ ബ്ലഡ് കോട്ടായി കിടപ്പുണ്ട്. CT scan എടുത്ത് കാണിക്കണം. ഇപ്പം വ്യാഴാഴ്ച പോയി അത് ചെയ്ത് കാണിക്കണം. പിള്ളേർക്കൊക്കെ എത്ര പ്രായമുണ്ടെന്നറിയോ? പിള്ളേർക്ക് 16, 17, 18 ഒക്കെ ഉള്ള പിള്ളേർ, 10-21 വയസ്സുള്ള പിള്ളേർ വരെ ഉണ്ടായിരുന്നു. അവർ 5-8 പേരായിരുന്നു അവനെ തല്ലി 8 പേര് ഇവിടിട്ട് തല്ലു വരെ. ഈ കടയുടെ ഈ അലമാരി ഇരിക്കുന്ന അങ്ങാപ്പുറയിട്ട് തല്ലി ഇവൻ വീണ് പോയി ചുറ്റിയേക്ക് അടിച്ച് എല്ലാം ആശവാക്കിക്കാന്ന് പറഞ്ഞാൽ അവനെ എണ്ണിക്കാൻ മല്ലാതെ ഇരുന്നിട്ടും പുറന്നിടുക അടിക്കുമായിരുന്നു. അവർ കഞ്ചാവ് അടിച്ച് നടക്കുന്ന പിള്ളേരാണ്. അതിൻ്റെ പേര് തന്തയ്ക്കും തള്ളയ്ക്കും ഇതിനെപ്പറ്റി തിരക്കാനാതില്ല. പിള്ളേരെ കയറടിച്ച് വിടുന്ന പോലെ ഇങ്ങ് വിട്ടേക്കുക. വിട്ട് കഞ്ചാവ് അടിച്ച് നടന്ന് പിള്ളേർ വീട്ടിൽ ചെന്നാൽ ചെന്ന് ആരിലെ ആരുടെയെങ്കിലും പുറത്ത് കയറി അവനെ തല്ലി ഇങ്ങനെ നടക്കുക എന്നുള്ള ഇതേ ഉള്ളവന്മാർക്ക്. അല്ലാതെ സ്വയബോധമില്ലാതെയാണ് ഈ സ്വയബോധം ഉണ്ടുള്ളിൽ ഇന്ന ആളിലൊക്കെ കൂട്ട് പറയുക തല്ലുക ഇതെല്ലാം ഒരു നടക്കുക. ചില തെരുവ് നടക്കുന്ന രീതിക്കാണ് ഇവന്മാരുടെ നടപ്പ്. നിങ്ങൾ ഈ അടി ഉണ്ടായപ്പോൾ ഇവന് നമ്മൾ ഒരാളെ കൂട്ടത്തോടെ 7-8 പേര് ആക്രമിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നു? ഇടപെട്ടില്ല. ഞങ്ങളോട് ഇടപെട്ട ഞാനും എൻ്റെ മരുമോൻ്റെ മോടൻ കടയാണ്. ഞങ്ങളോട് പറഞ്ഞ ഒരാ എന്നാലും പ്രശ്നം അതെല്ലാം ഉണ്ടായാൽ നിങ്ങൾ പുറത്തിറങ്ങി ആരോടും വേണ്ടരുത്, ഒരു കാര്യവും പറയരുതെന്ന് പറഞ്ഞ എൻ്റെ പേര് ഞങ്ങളെ വിടരുന്നു. അല്ലെ നമ്മൾ അതിനകത്ത് എന്ന് തടസ്സം പിടിക്കുകയോ എല്ലാം ചെയ്തേന്. അച്ഛനും അമ്മയും ആരും ഇല്ലാത്ത ഒരു പയ്യനാണ്. പക്ഷെ കഷ്ടമായി പോയി തല്ലു തല്ലി. ഇപ്പം ഈ പറയുന്ന ഞങ്ങളൊക്കെ നാട്ടിലാണെങ്കിൽ അവനെ ഒന്നിനെയും വെറുതെ വിടത്തുമില്ല. നാട്ടുകാർ കൂടി തല്ലിയേന് ഈ അടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെയുള്ള നാട്ടുകാർ കൂടിയേനെ. പോലീസുകാർ വന്ന് എന്നാ ഇവനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഇവനെ ആശുപത്രി കൊണ്ട് പോലീസുകാർ വന്നിട്ട് അവന്മാർ ഓടിക്കളഞ്ഞു. ആദ്യമേ 4 പേര് ഇങ്ങോട്ട് വന്നു, 2 പേര് അവനെ അടിച്ചു, 2 പേര് പുറകിന് നിൽക്കുക അടിക്കാനായിട്ട്. ആരെങ്കിലും ഇറങ്ങി ചെന്നാൽ ഞങ്ങളെ അടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങളോട് മോള് വിളിച്ച് പറഞ്ഞു എന്ത് വിഷയം ഉണ്ടെങ്കിലും കടക്കകത്തൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയില്ല. കൊച്ചു പിള്ളേരെ വിളിച്ചു, കൊച്ചു പിള്ളേരും ഇറങ്ങിയില്ല. കൊച്ചു പിള്ളേരും പുറത്തേക്കായിരുന്നു. എന്നിട്ട് 2 പേരടിച്ചപ്പോൾ ഒരു വല്യമ്മയും മോളും കൂടെ ഇവിടെ വന്നു. വന്നിട്ട് അവർ തമ്മിൽ കടന്ന് പിടിക്കുക. അല്ല അടിക്കാൻ വന്നവരെ മാറ്റുന്നില്ല. അവർ ശരിക്കും അടിച്ചെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ഒരു തന്തയ്ക്ക് തിളക്കി അതുപോലെ അവനെ അടിച്ചു. അറിയോ
ഒരു മനുഷ്യരൊന്ന് തടസ്സം പിടിക്കാൻ നാല് വശം ആൾ കൂടി നിൽക്കുമായിരുന്നു. ഒരു തടസ്സം പൊടിക്കാൻ പോലും ആരുമില്ലായിരുന്നു. എന്തേ തള്ളയും പാടുപെട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങൾ അതേ രീതിയിൽ പോകണം. അല്ലാതെ കുറേ കഞ്ചാവ് അടിച്ച് കുറേ വീടിയും വലിച്ച് സിഗരറ്റും വലിച്ച് നാട് മൊത്തം നടന്ന് നാട്ടുകാരെ തല്ലി നടക്കുന്നതാണ് മര്യാദ. അവർ അങ്ങനെ പോകരുത്. പോകാതെ അവനവൻ്റെ കാര്യം നോക്കി അവനവൻ ജീവിക്കുക. അവൻ ആരുമില്ല. ഒരു മനുഷ്യൻ അവൻ്റെ കാര്യം വിളിച്ചു വെച്ചിട്ടില്ല. അവനിവിടെ കസാര ഇരിക്കുമായിരുന്നു. അവനെ കച്ചവടം അവൻ ഇടയ്ക്കിടയ്ക്ക് കച്ചവടം ചെയ്യുന്നത്. ഇവരെവിടെങ്കിലും പോകുമ്പോൾ കച്ചവടം ചെയ്യുന്നവനെ. ഇപ്പം ഞങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾ അവൻ്റെ കൂടെ ഇരുന്നെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങളിവിടെ ഇരിക്കുമായിരുന്നു. ഞാനിവിടെ കിടക്കുന്നു തന്റെ അവിടെ കിടക്കുന്നു. അങ്ങനെ കിടക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒച്ച കെട്ടുകൊണ്ട് അണ്ണൻ ചാടി എണ്ണീച്ച്. എനിക്ക് വയ്യാത്തതാണ്. ഞാൻ പതുക്കെ എണ്ണിച്ചിട്ട് എനിക്ക് എണ്ണിക്കാൻ പോയി. ഞാൻ പറഞ്ഞു അണ്ണൻ എന്നെ ഒന്ന് പിടിച്ചെണ്ണിപ്പിരുന്ന് പറഞ്ഞു അണ്ണൻ എണ്ണിപ്പിച്ചു. ഞങ്ങൾ നാല് പേരും ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. മകളുടെ മക്കൾ രണ്ടും ഞങ്ങൾ രണ്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുക. അപ്പം വന്ന ആൾക്കാർ വന്ന് വന്ന് അടിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തർ. അടിയോ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യൻ സഹിക്കത്തില്ല. ഞങ്ങളുടെ അവിടെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചു മാറ്റിയിട്ട് മാറുന്നില്ല, അവരടിക്കും. ഇത് നാല് വശം നിന്ന് വീഡിയോ പിടിക്കുക കാഴ്ചക്കാരെ. ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു അടിയാണ് ഈ അടി കണ്ടത്.